എപ്പോഴും ഇരിപ്പും നടന്ന് അപ്പൊ എത്ര നേടാൻ വെച്ചു ഒന്ന് തന്നെ നടന്ന് അതെങ്ങനെയാണ് ചോദിച്ചത്. ഞാൻ സാധാരണ ഉടുക്കല അതാ അപ്പോൾ തുണിയാണ്. വലിയ ചരണമുള്ളവർക്ക് കിടക്കുമ്പോൾ അത് വിരിക്കും, അപ്പൊ അത് വിരിപ്പാകും. വലിയ തണുപ്പുണ്ടാവുമ്പോ അത് പുറക്കും, അപ്പോൾ പുറപ്പാകും. സാധനമൊക്കെ ഒന്നിനെയാണ് സാർ നടന്നത്. അപ്പൊ ഈ ഇരപ്പന്റെ പുറപ്പോലെയാണ് മുജാഹിദ് ജമാ മറ്റേ ഐക്യക്കാര് മറ്റും സാധനമൊക്കെ ഒന്ന സാധാരണ അറിയാത്ത ആളുകൾ ഇതിന്റെ പല പേരും കേൾക്കും, വിചാരിക്കും ഇത് എന്തൊക്കെയാണ്, അങ്ങനെ എല്ലതൊക്കെ ഒന്ന. എന്നാൽ സഹോദരന്മാരെ, അതിന്റെ പിന്നെ ഒരു പുതിയ രൂപത്തിൽ 1941 ആഗസ്റ്റ് 25 ആഗസ്റ്റ് 25 അസറിന്റെ ശേഷം അള്ളാഹുവിന്റെ ദുന്യാവിൽ വന്ന നടാടെ വന്ന ഒരു സാധനത്തിന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി. അതിന്റെ മുമ്പ് ആ സാധനം അള്ളാഹു ദുന്യാവിലില്ല എന്ന് 1941 അഥവാ ഹിജറ കൊല്ലം പറയുകയാണെങ്കിൽ 1360 ശൈബാൻ 2 വ്യാഴാഴ്ച വൈകുന്നേരം. പല ജമാഅത്തുകാരുടെ കുറിച്ച് വെച്ച് പഠിച്ചോളി സഹോദരന്മാരെ. എങ്ങനെ വന്നു, എന്താ സാധനം എന്നതിനെ സംബന്ധിച്ച് ഒരു ചെറിയ വിശദീകരണം നിങ്ങളുടെ മുമ്പിൽ വെക്കലാണ് എന്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിന്റെ പൂർവീക ചരിത്രത്തിൽ കൂടുതൽ പോകാൻ എനിക്ക് സമയമല്ല. എന്നാലും പയ്യല്ലാതെ വൃത്തിയില്ല. 1903 ഹൈദരാബാദിലെ, അതായത് ഹൈദരാബാദിൽപ്പെട്ട ഔറംഗാബാദിൽ ജനിച്ച ഒരു വ്യക്തിയാണ് അബ്ദുല്ലാഹി മൗദൂദി. ഞാൻ പറയുമ്പോൾ ആദ്യം തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്, വല്ല ജമാഅത്തുകാരും ഏ അബ്ദുല്ലാഹി മൗദൂദിക്ക് ഞങ്ങൾ യാതൊരു ബന്ധുല്ല, അയാൾ പാകിസ്ഥാനിലാണ് എന്നൊക്കെ വല്ല മറുപടിയും ഞാൻ പോയിട്ട് പറയണ്ട. അങ്ങനെ വല്ല മുഖത്ത് പറയാണെങ്കിൽ ശില്പി എന്റെ പ്രവർത്തകന്മാരുടെ കയ്യിൽ കൊടുത്തയച്ചാൽ മതി, നായുള്ള മറുപടിയൊക്കെ ഇപ്പൊ തന്നെ എടുത്തരാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വന്നല്ലോ ഉണ്ടല്ലോ ഇന്ന് പറഞ്ഞത് തന്നെ ഞങ്ങളാരും പറഞ്ഞല്ല, സമസ്തക്കാർ പറഞ്ഞതും അല്ല നിങ്ങളെ. പക്ഷെ അതല്ല എന്നാൽ അതിനെ മാത്രമൊന്നും പറയാൻ സമയമല്ല. തിരിച്ചോട്ടാ സഹോദരന്മാരെ, അങ്ങനെ 17 വരെ അദ്ദേഹം സ്കൂളിലും മറ്റും പഠിച്ചു. ഇത് ഞാൻ പറഞ്ഞതല്ല, കേരളത്തിലുള്ള ജമാഅത്ത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സ്ഥാപനമായ ശാന്തപുരം ഇസ്ലാമിയ കോളേജിന്റെ 1962 അവരുടെ വാർഷികയോഗത്തിൽ അവരിറക്കിയ സോവനീരിൽ അവരെഴുതിയതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. 17 വരെ പഠിച്ചു. അതിന്റെ ശേഷം അദ്ദേഹം ഒരു പത്രപ്രവർത്തകരായി മാറി, അതായത് താജി എന്ന് പറയുന്ന പത്രത്തിന്റെ, പിന്നെ മദീന അതായത് ബിജനൂരിൽ നിന്ന് പുറപ്പെടുന്ന ഒരു പത്രത്തിന്റെ പേരാണ്. ഇങ്ങനെ കുറെ ഒരു പത്രപ്രവർത്തകനായിട്ട് മാറി. ഇത് പറയുമ്പോൾ ചരിത്രം പറയാം. അങ്ങനെ മാറിയതിന്റെ ശേഷം 1931 അവസാനത്തിൽ ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന അൽജംഇയ്യത്ത് പത്രത്തിന്റെ പത്രാധിപരായി. അതുവരെ ഒരു പത്രപ്രവർത്തകരാണ്. ഈ പത്രപ്രവർത്തകന്മാർക്ക് കുറച്ച് യുക്തിയും വളവും അധികം ഉണ്ടാവുമല്ലോ. അത് നമ്മൾ സാധാരണ അനുഭവമാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഏത് മന്ത്രിമാരാവട്ടെ മനസ്സിലങ്ങട്ടും വിചാരിച്ച പത്രപ്രവർത്തകന്മാർ 4 ചോദിച്ചുകൊണ്ട് ചോർത്തെടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ പത്രപ്രവർത്തനത്തിന് മുഴുകുമ്പോ പിന്നെ മന്ത്രിമാർക്കൊക്കെ ദേഷ്യപ്പെടല്ലാതെ ഓരോ കഴിച്ചിലാകാൻ യാതൊരു വഴി കിട്ടൂല, അത്ര വളവന്മാരായിരുന്നു. അങ്ങനെ പത്രപ്രവർത്തനത്തിന് മുഴുകുകയും 31 അവസാനത്തിൽ അൽജംഇയ്യത്ത് പത്രത്തിന്റെ പത്രാധിപരാകുകയും ചെയ്തു. 32 ആ പത്രാധിപ സ്ഥാനത്തിൽ നിന്നായി. അങ്ങനെ 32 അവസാനത്തില് ഹൈദരാബാദിൽ വെച്ചുകൊണ്ട് തന്നെ തർജ്ജുമാനുൽ ഖുർആൻ എന്ന പേരിൽ ഒരു മാസിക അദ്ദേഹം തന്നെ സ്വന്തം നടത്താൻ പറയും. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഇത് ചരിത്രം പറയാം. ഈ സ്വന്തം മാസിക നടത്തിയിട്ട് 32 അവസാനത്തിലാണ് തുടങ്ങിയത്. അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലമാണ്. സ്കൂളിൽ പഠിക്കുന്ന വെച്ചാൽ ഞാൻ ഉറുദു സ്കൂളിലാണ് പഠിച്ചത്, വിദേശത്തായിരുന്നു, മലയാളം പഠിച്ചിട്ടില്ല, എപ്പോഴും പഠിച്ചിട്ടില്ല. അങ്ങനെ 1932 തുടങ്ങിയിട്ട് 1938 ഹൈദരാബാദിൽ നിന്ന് പഞ്ചാബിലുള്ള പട്ടാൻകോട്ടിലേക്ക് ഹിജറ പോയി. അവിടെ ചെന്ന് അവിടെ നിന്നായിരുന്നു പിന്നെ ആ പത്രം നടത്തിയത്. ഞാൻ അന്ന് ഇങ്ങനെ ആലോചിക്കുക, എന്തിനാ പടച്ചുവരിയത്? ഇത് ഒരു ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി, ഒരു ഇസ്ലാമിക പ്രവർത്തനത്തിന് വേണ്ടി എന്തിനാണ് ഇയാള്, ഒരു ഇസ്ലാമിക ഭരണമല്ലെങ്കിലും ഒരു മുസ്ലിമാണല്ലോ ഹൈദരാബാദിൽ ഭരിക്കുന്നത്, അവിടെ നിന്ന് പഞ്ചാബിലുള്ള പട്ടാൻകോട്ടിലേക്ക് എന്തിനു പോകുന്നു ഇങ്ങനെ സംശയിക്കുണ്ടായിരുന്നു. അത് ചില ഉറുദു പത്രം നോക്കിയപ്പോൾ ആ സംശയം തീർന്നത്. കാരണം പഞ്ചാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ മണ്ണ് വല്ലാത്ത മണ്ണാണ്. നമ്മൾ ഈ നാട്ടിന്റെ മണ്ണൂരല്ല. ഏത് ബുദ്ധും അവിടെ കുഴിച്ചിട്ടാ മുളക്കാതിരിക്കൂല.
അങ്ങനെ ഒരു മണ്ണാണ്. കാരണം നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ ഈ കള്ള വിഭവത്തിന്റെ വിത്ത് പഞ്ചാബിലല്ലാതെ എവിടെയെങ്കിലും മുളച്ച നിങ്ങൾ കേട്ടിട്ടോ? 1901 നബി ആവുകയും 1904 ശ്രീകൃഷ്ണൻ ആവുകയും 1908 കോളറ പിടിച്ച് ചാവുകയും ചെയ്ത മീർ ബാബുരാം അഹമ്മദ് ഗാലിയാനിന്റെ വിത്ത് കുഴിച്ചിട്ട് പഞ്ചാബ് നിന്നാ മുളച്ചത്. ഈ കള്ളരൂപത്തിന്റെ രണ്ടാമത്തെ വിത്ത് അവിടെ മുളച്ച ആരാന്നറിയോ? ഹിന്ദു മുസ്ലിമും കൂടി കൂടിയ ഒരാളാ, സ്വാമി ദയാനന്ദജി ഒരിയുള്ള വരെ. അതിൽ കുറെ മുസ്ലിം പുരീതന്മാരുണ്ട്, കുറെ ഹിന്ദു പുരീതന്മാരുണ്ടായിരുന്നു. മൂന്നാമത് അവിടെ നിന്ന് മുളച്ച വിത്താണ് ഈ ജമാഅത്തെ ഇസ്ലാമി തന്നെ വിത്ത്. അപ്പൊ എല്ലാ ജാതി വിത്ത് മുളക്കുന്ന രാജ്യമായതുകൊണ്ടാണ് അങ്ങോട്ട് മുമ്പിൽ പോയത്. അവിടെ ചെന്നിട്ട് വെറും 5 ആളുകളെ കൊണ്ട് ഇദാരയെ ദാറുൽ ഇസ്ലാം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു എന്ന് 38. ആ സംഘടന മുഖേനയും അദ്ദേഹത്തിന്റെ പത്രം മുഖേനയും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ മുഖേനയും അദ്ദേഹം 1941 ആഗസ്റ്റ് മാസത്തിലെ ഉണ്ടാക്കിയ സംഘടനന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാം. അത് എങ്ങനെ ഉണ്ടാക്കിയെന്നോ, 1941 ആഗസ്റ്റ് 25 രാവിലെ ഒരു 7:30 ആയപ്പോൾ കുറേ ആളുകളെ അദ്ദേഹം പല നാട്ടിൽ നിന്നും ക്ഷണിച്ചിരുന്നു. 60 ചില്ലാനം ആളുകൾ അവിടെ എത്തി. ഉണ്ടാക്കിയ കോലം പറയണേ, ആ 60 ചില്ലാനം ആളുകളോട് ഒരു 1.5 മണിക്കൂറേറെ മൗലാനാ മദൂര പ്രസംഗം ചെയ്തു. ആ പ്രസംഗം കഴിഞ്ഞ് ഒരു സംഘടനയുടെ ഭരണഘടന അദ്ദേഹം എഴുതി തയ്യാറാക്കിയിരുന്നു. അത് വായിച്ചു. ഓരോ ഖണ്ഡികകളും വായിച്ചുകൊണ്ട് അസറാകുമ്പോഴത്തേക്ക് അത് പാസ്സാക്കി. അത് പാസ്സാക്കിയതിന്റെ ശേഷം ആദ്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമി അന്ന് വൈകുന്നേരം രൂപീകരിക്കുക. ഇതെന്താണ് പുസ്തകം എന്നറിയോ? റൂദാദ ജമാഅത്തെ ഇസ്ലാമി ഹിസ്സേ അവൽ. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി അടിച്ച് ഇതടിച്ചത് പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമി അല്ല, ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി അടിച്ച് ഇതടിച്ചത്. എന്ത് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കി ഈ ചരിത്രങ്ങൾ മുഴുവനും ഇതിൽ വിശദീകരിച്ചിരിക്കുക. ഇതൊന്നും ഞാൻ എന്താ കൈയായിട്ട് പറഞ്ഞതല്ല, പക്ഷെ ഓരോന്നും എടുത്ത് വായിക്കാൻ എനിക്ക് സമയവുമില്ല. ഇതില് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് ഇതിൽ പറഞ്ഞത് ഒറ്റ വാക്ക് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം. നടോടെ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയത് എങ്ങനെ കേട്ടോളി. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞ് പിന്നെ ഭരണഘടന പാസാക്കി. അസറാകുമ്പോഴത്തേക്ക് ഭരണഘടന പാസാക്കി എന്ന് പറഞ്ഞു. എന്നിട്ട് ആദ്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയാലേ നല്ല പോലെ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഉസ്കേ പായത് അതിന്റെ ശേഷം. സബ്സേ പഹിലേ അതാണ്ടാക്കിയാട്ടോ, എല്ലാവരേക്കാളും ആദ്യമായിട്ട് മൗദൂദി സാഹിബ് ഉഠേ അബുൽ അല മൗദൂദി എഴുതിയിട്ടു അതാണ്ടാക്കുമ്പോ. അവർ കലിമയെ ഷഹാദത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് യാദാക്കിയ ഷഹാദത്ത് കലിമ, അതായത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ആവർത്തിച്ചു. അതാണ് ജമാഅത്തെ ഇസ്ലാം ഉണ്ടാക്കിയ അവർക്ക് ആ എന്നിട്ട് പറഞ്ഞു. ഷഹാദത്ത് കലിമ ചൊല്ലിട്ട് പറഞ്ഞു, എന്ത് ലോകോ ജനങ്ങളെ ഗവാറഹോ നിങ്ങൾ സാക്ഷ്യം വഹിക്കുക, എന്ത് മൈ ആജ് ഞാൻ ഇന്ന് അസ്സറനവും ഈമാല്ലാത്ത പുതുതായിട്ട് ഈമാൻ കൊള്ളുകയാണ്. ഒപ്പം നടാടെ പൊന്നാടി പോയത് അന്ന സഹോദരന്മാരെ ശാന്തികളും നടാടെ ജമാഅത്തെ ഇസ്ലാം ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. അത് ഇന്നും നിങ്ങളിപ്പോ പോയ പള്ളിയിൽ 4 റക്അത്ത് നിസ്കരിച്ചു, നടുവിൽ അത്തഹിയാത്തിൽ ഓതി അവസാനത്തെ അത്തഹിയാത്തിൽ ഓതി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദ്. എന്നിട്ട് സലാം വീട്ടിൽ ഉടനെ വന്നിട്ട് ആ ഓഫീസിൽ വന്നിട്ട് ഞാൻ നിങ്ങളെ ചേരട്ടെ എന്ന് പറഞ്ഞാൽ അപ്പൊ രണ്ടാമത് ഷഹാദത്ത് കലിമ അത് എഴുതി കൊടുക്കണം. ഞാൻ അത്തഹിയാത്ത് ചെല്ലിയതോ അതിന് മുമ്പ് ചെല്ലിയ ഷഹാദത്ത് കലിമ പോരാ, അതിപ്പോഴും വേണം. എന്നാ നിങ്ങൾ അവരോട് ചോദിച്ചാൽ നിങ്ങളെ കണ്ടിൽ ഒരു കൊടിയിടും. എന്താ അത്? നിങ്ങളൊക്കെ കാഫറാണ് വിചാരിച്ചിട്ടൊന്നും അല്ല, ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഒരു ചിഹ്നമാണ്, അതുകൊണ്ടാണ് എന്ന് അവർ പറയും. ഞങ്ങൾക്കതിന് വിരോധമില്ല, നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ചിഹ്നമായിട്ട് നിങ്ങൾ ദൂരണം ചെല്ലിച്ചോളി എന്ന ആ ചിഹ്നമാണെങ്കിൽ
ഇബ്ബാക്ക് എന്തിന് പറഞ്ഞു? എന്നാ അബുല്ലാരാം ഒതുങ്ങി ഷാഫി ഗൽമരിയായിട്ട് പോയാൽ കൂടിയാ പറയുന്നു. പിന്നെ പറയുന്നു ഷാഫി ഗൽമരിയുടെ ഭയമെന്താ? അയ ലോകോ ഏ ജനങ്ങളെ, ഗവാറോ നിങ്ങൾ സാക്ഷ്യം വഹിക്കുക, ആദ്യം ഞാൻ ഇന്ന് അത്തര നൗഹിമല്ലാത്ത പുതുതായിട്ട് ഹിമാ കൊള്ളുകയാണ് എന്ന് പറയേണ്ടത് എന്താ? ഒന്ന് ഒപ്പം എന്താ ജാതി? മുമ്പെന്താ ജാതി? ഞാൻ പിന്നെ പറഞ്ഞുതരാം. നമ്മളെ പോലെ എത്ര ജാതി ഇരുന്നു, അയാൾ തന്നെ ചെയ്തിട്ടുണ്ട്, അവരെന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? അത് വെറുതെ അല്ല, 22 സംഗതികളെ കൊണ്ടാണ് ജമാഅത്ത്. നിങ്ങളിങ്ങനെ കാകത്താടി കേലും കോലും കാരണം ഒന്നാണ് അവർ കുട്ടിയായ വൈറ്റന്തേരി പറഞ്ഞോട്ടെ. 22 സംഗതികളെ കൊണ്ടാണ് ഞാനും നിങ്ങളും അബൂജഹലും അബൂലഹബും ഒരുപോലെയാണെന്ന് എഴുതിവിട്ട ജമാഅത്ത് ഇസ്ലാമിക്കാര്. സമയമുണ്ടെങ്കിൽ ഞാൻ വായിച്ചരാം. 22 സംഗതിയാ, ഇതാണ് ഷഹാദത്ത് കലിമ. എന്നിട്ട് 22 സംഗതികളെ കൊണ്ട് നമ്മൾ മുശ്രിക്കാക്കിയിരിക്കുക. അത് ഇൻഷാല്ലാ സമയം ഉണ്ടെങ്കിൽ സമയം പോലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. ഏതായാലും അവിടെ വളരെ ചുരുക്കി പറയാം. അവർ ജമാഅത്ത് ഇസ്ലാമിയുമേ ഷെരീഖ് ഹോത്താവും എതിരെ ഞാൻ ജമാഅത്ത് ഇസ്ലാമിൽ ചേരുകയുമാണ്. ഒന്നാമത്തെ മോമിനായി. ഇനി രണ്ടാമത്തെ ആരാന്നറിയോ? ഉസ്കേബായത്. അതിന്റെ ശേഷം മുഹമ്മദ് മൻസൂർ ഡൊഹമാനി സാഹിബ് കടേഹുവേ, മുഹമ്മദ് മൻസൂർ ഡൊഹമാനി സാഹിബ് എഴുതിയിട്ടുകൊണ്ട് മുപ്പറും മൗദൂദിന്റെ മായി തന്നെ ഷഹാദത്ത് കലിമയല്ലി. അപ്പോഴത്തേക്ക് 75 ആളായിരുന്നു വൈകുന്നേരം. ഈ 75 മാറി മാറി കിടക്കി ഓരോരുത്തർ ഓരോരുത്തരായിട്ട് എഴുതിയിട്ട് കൊണ്ട് ഷഹാദത്ത് കലിമയല്ലി അങ്ങനെ രൂപീകരിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് ജമാഅത്ത് ഇസ്ലാം. പക്ഷേ ആ 75 ആളുകളിൽ നിന്ന് രണ്ടാമത്തെ മൂമിനായ മുഹമ്മദ് മൻസൂർ ഡൊഹമാനിയും അദ്ദേഹത്തിന്റെ കൂടെ മൂന്നാളും അങ്ങനെ 4 ആ വളരെ തന്നെ ഇനി നമുക്ക് വേണ്ട ആപ്പാദം പതയെന്ന് ഒഴിഞ്ഞു ചെയ്തു. ഇതിന്റെ 54-ാമത്തെ ബജറ്റ് തന്നെ ബ്രിന്ത് ചെയ്തിരുന്നു. ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. ഏതായാലും ഇതിൽ അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗങ്ങൾ വളരെ ഗൗരവമായ വല പാർട്ടികളും ദുന്യാവിൽ ഒരു പരിപൂർണമായ സാക്ഷാൽ ഇസ്ലാം ഉണ്ടെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി മാത്രമേ ഉള്ളൂ, അതല്ലാത്ത വേറെ ഒന്നുമില്ല എന്നെല്ലാം അബുല്ലാരാം മൗദൂദി ആദ്യം പ്രസംഗിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ പ്രസംഗം ഇതിൽ പകർത്തിരിക്കുകയാണ്. പക്ഷേ അതൊന്നും വായിക്കാനിരിക്ക അവസരം ഇല്ല. ഞാനിപ്പോ ചുരുക്കിയ സഹോദരന്മാര്, അങ്ങനെ ജമാഅത്ത് ഇസ്ലാമി രൂപീകരിച്ചു. എന്നാൽ ഇത് രൂപീകരിച്ചാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സാധനം എന്താ? ഇതും കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചുരുക്കത്തിട്ട് നോക്കാം. ഇത് രൂപീകരിച്ച ഓരം പറഞ്ഞപ്പോൾ ആ സാധനം എന്താണെന്ന്, അതും തന്നെ ഞങ്ങളെ വകയല്ലോ, സമസ്തക്കാരല്ലേ നിങ്ങൾ തന്നെ. അതായത് പ്രബോധനം 1-ാം പുസ്തകം 2-ാം ദക്കത്തിൽ എഴുതിയ ഒരു ലേഖനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം. ഇതിൽ